ഗുഡ് മോർണിംഗ് ആസ്പിരിയൻസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ട് ഇരിക്കുകയാണല്ലോ അപ്പം നമുക്ക് കുറച്ചൊന്ന് പഠിക്കാം അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സൈലന്റ് വാലിയെ കുറിച്ചാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ജില്ല ഏതാണ് ഇടുക്കി എല്ലാവർക്കും അറിയാം അല്ലെ എന്നാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇടുക്കിയിൽ അല്ലാതെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ദേശീയോദ്യാനത്തെ കുറിച്ചാണ് അതായത് സൈലന്റ് വലിയ കുറിച്ചാണ് ഓക്കെ അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് ആയിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് അറിയിക്കുക ഓക്കെ അപ്പം നമുക്ക് നോക്കാം കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ് സൈലന്റ് വാലി കേരളത്തിലെ ഏക കന്യാവനവും ഏത് തന്നെയാണ് സൈലന്റ് വാലി തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടും ഏതാണ് സൈലന്റ് വാലി അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞൊരു മൂന്ന് കാര്യം എന്താണ് നിത്യഹരിത വനം കന്യാവനം ഏറ്റവും വലിയ മഴക്കാട് മൂന്നും എന്താണ് സൈലന്റ് വാലിയാണ് പിന്നെ സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാൽ സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ദേശീയ ഉദ്യാനമായി ഉദ്ഘാടനം ചെയ്തത് ആരാണ് രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ പാലക്കാട് ജില്ലയിലാണ് പക്ഷെ പി എസ് സി ഇപ്പൊ കുറച്ചായിട്ട് ചോദിക്കുന്നത് എന്താണ് ഏത് താലൂക്കിലാണ് അതായത് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്കിലാണ് മണ്ണാർക്കാട് താലൂക്കിലാണ് ഒരിക്കലും മാറിപ്പോവരുത് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനവും ഏതാണ് സൈലന്റ് വാലി ആണ് സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ് നീലഗിരി വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം സൈലന്റ് വാലിയാണ് ഓർക്കണം ജീവിയുടെ പേര് മാറിപ്പോവരുത് വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഉദ്യാനം സൈലന്റ് വാലിയാണ് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ് റോബർട്ട് റൈറ്റ് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ് ഈ സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാനുള്ള കാരണം എന്താണ് ഈ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് ഓർക്കണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാൻ കാരണം ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതാണ് സൈലന്റ് വാലിയാണ് ഓർക്കുക ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് മഹാഭാരതത്തിൽ സൈരന്ദ് വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനവും സൈലന്റ് വാലിയാണ് മഹാഭാരതത്തിൽ സൈരന്ദ് വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ഒമ്പത് മറന്നു പോവരുത് സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ഒൻപത് അപ്പൊ നമ്മൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു അല്ലെ അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എന്ന് കേരളത്തിലെ നിത്യഹരിതവനും കേരളത്തിലെ കന്യാവനും കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടും ഏതാണ് സൈലന്റ് വാലി ആണ് സൈലന്റ് വാലി ദേശീയോദ്യാന ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ദിരാഗാന്ധി സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഉദ്യാനവും സൈലന്റ് വാലി തന്നെയാണ് സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരി സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഏഴ് വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനവും സൈലന്റ് വാലി സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ് സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാൻ കാരണം വെടിപ്ലാവിന്റെ സാന്നിധ്യം മഹാഭാരതത്തിൽ സൈരന്ത്രീ വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ഒൻപത് ഒരിക്കലും മറന്നു പോവരുത് കേട്ടോ പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവരുത് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് ഫാക്ട്സുകൾ ഉണ്ട് നമുക്ക് ദേശീയോദ്യാനം പലപ്പോഴും നമുക്ക് മാറി പോവാറുണ്ട് എല്ലാ ദേശീയോദ്യാനവും നമ്മൾ ഇടുക്കി അങ്ങ് എഴുതി പോകും അപ്പൊ അത് മാറി പോവരുത് പാലക്കാട് ജില്ലയാണെന്നുള്ളത് മറന്നു പോകരുത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നിപ്പോ സൈലന്റ് വാലിയെ കുറിച്ച് പി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ സൈലന്റ് വാലിയെ കുറിച്ചുള്ളത് ഇതൊക്കെയാണ് അപ്പം ഏർ ഇതെല്ലാവരും മറന്നു പോവാതെ പഠിച്ചിരിക്കണം പഠിക്കല്ലോ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു ഉപയോഗപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക് യു